ഹലോ എവ്രിവാൻ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടാണ്. ഹോം ടൂർ ചെയ്ത് അങ്ങനെ അത്ര പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ ഞങ്ങളെല്ലാവരും കൂടി February 19 മലബാർ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ ഇക്കാടെ ഒരു പുതിയ ഹൗസ്, നല്ല രസമുണ്ട് കാണാൻ, 2 BHK ഹൗസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഹോം ടൂർ ചെയ്യണമെന്ന് തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നല്ല ഒരു ഒതുങ്ങിയൊരു വീട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തേക്കണേ. ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീട് 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം, സിറ്റ് ഔട്ട്, ലിവിംഗ് കം ഡൈനിങ്, കിച്ചൺ. കിച്ചണിലാണെങ്കിൽ വിറകടുപ്പോട് കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണുമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണാനും നല്ല ഭംഗിയാണ്. പുറമേ നോക്കുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. വിൻഡോസ് ആണെങ്കിലും നല്ല മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിലൊക്കെ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കും നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് തോന്നും. നല്ല ആഷ് കളറ്, നല്ല കോമ്പിനേഷനാണ്. വൈറ്റ് ആൻഡ് ആഷ് അടിപൊളിയായിട്ടുണ്ട്. നല്ലതായിട്ട്, നല്ല രീതിക്ക് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ ബാക്കിയാണ് ചെയ്യാൻ. അതിന് ഉടനെ ഇൻഷാല്ലാ ചെയ്യുമായിരിക്കും. സിറ്റ് ഔട്ടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. പിന്നെ മലബാറിലെ ഫുള്ള് ഞാൻ പോയ വീടുകളിലൊക്കെയും തന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നല്ലത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഭയങ്കര സേഫായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ഇരിക്കാനാണെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കുകയൊക്കെ ചെയ്യാം. ചെയർ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ പേർക്ക് ഇരിക്കാം. ഫ്ലോറിങ് ഫുള്ള് വൈറ്റ് വലിയ ടൈലാണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയോ പേരുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. ഫുള്ളായിട്ടുള്ള വൈറ്റ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് എപ്പോക്സിയും ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് എപ്പോക്സി ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് ഫുള്ള് വൈറ്റാണ്. കിച്ചൺ മാത്രമേ ഉള്ളൂ വുഡ് വർക്കിൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ജനലാണെങ്കിലും കതകാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിലെ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് അതും ചെയ്തിട്ടുള്ളത്. കതക് തുറന്ന് കയറുന്നത് ലിവിംഗ് റൂമാണ്. ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള സോഫയും ഇട്ടിട്ടുണ്ട്. സോഫ ആണെങ്കിലും അത് ഇവിടെ പണിയിപ്പിച്ചതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് അതും കാണാനായിട്ട്. ഒരു ക്രീമിഷ് കളറാണ്. എന്തായാലും നല്ല ലുക്കുണ്ട് കാണാൻ. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കാണെങ്കിലും നല്ല അതിമനോഹരമായിട്ടുണ്ട്. അതിൻ്റെ അകത്തത്തെ ആ യെല്ലോ ലൈറ്റും അതിൻ്റെ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഡൈനിങ് റൂമിന് നല്ല ഒരു ഭംഗി കൊടുത്തിട്ടുണ്ടത്. ഈ വീടിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഡൈനിങ് റൂം തന്നെയാണ്. അതിൻ്റെ ജിപ്സം വർക്കിലാണ് എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കുന്നത്. അവിടെ ഒരു 6 seat ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ആണെങ്കിലും നല്ലൊരു ഗ്ലാസ്സൊക്കെ ഇട്ട് വുഡ് വർക്കിൽ ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളുമാണ്. ജനലിൻ്റെ ആണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും തന്നെ സ്റ്റീലിൻ്റെ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കബോർഡിന് വേണ്ടിയിട്ട് ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് TVയും സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ടേബിളിൽ സ്റ്റോണിന് പകരം നല്ല പഞ്ഞിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ബെഡ്റൂം ഇതാണ്, അതും നല്ല ഭംഗിയായിട്ട്. കബോർഡ് വർക്ക് മാത്രം ബാക്കിയുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഹാളിലും എന്താ പറയുക, കർട്ടൻ ഫിനിഷ് ചെയ്യാനുണ്ട്. റൂമിലൊക്കെ കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണാടിയൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതിൻ്റെ അകത്ത് തന്നെ ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്.
ഇവിടുത്തെ റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഡോറാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു എന്താ പറയുക, ഒരു ഡാർക്കിഷ് കളറ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ടൈലിൽ അത് പ്രത്യേകം ഭംഗി തോന്നിക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ ടൈലാണെങ്കിലും മാറ്റ് ഫിനിഷാണ്, വൈറ്റും ആഷും കളറ് മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളെ ഡൈനിങ് റൂമെന്ന് തന്നെയാണ്. ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റെയർകേസ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ തിക്നെസ്സിലാണ് അത് കൊടുത്തിരുന്നത്. അത് പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൈഡിലാണെങ്കിൽ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് പോയതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർകേസിൻ്റെ അടിയിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ സ്റ്റഡി ഏരിയയോ അങ്ങനെ എന്തെങ്കിലും യൂട്ടിലിറ്റി ആയിട്ടുള്ള ഏരിയ ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഏരിയ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു കബോർഡും ആ ഒരു മിററൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള മിററാണ്. നമ്മളെ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതിനകത്ത്. പിന്നെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരാൾ കിടക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. മറ്റേ ബെഡ്റൂമിൻ്റെ തന്നെ രീതിക്കാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് കിച്ചണാണ്. അത് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിൽ ഒരു വുഡ് വർക്കാണ്. ഇവിടെ കബോർഡ് മാത്രം ഫിനിഷ് ചെയ്യാനുണ്ട്. ഈ കിച്ചണിൽ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ അധികമൊന്നും ഇങ്ങനത്തെ ഒരു കിച്ചൺ കണ്ടിട്ടില്ല. അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ്, ഗ്യാസ് അടുപ്പിന് വേണ്ടി ഒരു സ്പേസ്, വിറകടുപ്പിനൊരു സ്പേസ്, അങ്ങനെ വാഷ് ഏരിയ വേറെ, അങ്ങനെ അങ്ങനെ തിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കിച്ചൻ്റെ വോളാണെങ്കിലും വൈറ്റ് ടൈൽ കൊടുത്തിട്ട് ബ്ലാക്ക് എപ്പോക്സി കൊടുത്തപ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുതിയതായിട്ടൊക്കെ വീട് പണിയുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു വീടാണിത്. കിച്ചണാണെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ പണിയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാനും, അതായത് വീട് എപ്പോഴും ഭംഗിയാക്കി ഇടാൻ പറ്റിയൊരു അടുക്കളയുമാണിത്. അടുക്കളയൊക്കെ ആണെങ്കിൽ ഓരോരോ ഇത് തിരിച്ച് തിരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല. കിച്ചൻ്റെ ഇതെന്താ പറയുക, ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഏരിയ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പൈസസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയ കബോർഡ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു ഏരിയ അവിടെ പണിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജ് ഇച്ചിരി വലുതാക്കിയതുകൊണ്ട് കിച്ചൻ്റെ സെൻറ്ററിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ബോക്സ് പോലെ പണിതിട്ട് അതങ്ങനെ ആക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, മാഷാല്ലാ. അങ്ങനെ ഹോം ടൂർ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ. ഞാനതൊക്കെ ചോദിച്ചിട്ട് അതിനുവേണ്ടി പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡ് ഇഷ്ടമായിട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണും വരെ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.